സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക നമ്മുടെ നാട്ടിലും വീട്ടിലുള്ള ഒരുപാട് പ്രവാസികളുടെ മുഖമായിരിക്കും. ആ പ്രവാസികളുടെ വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവർ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവുക അൽബൈക്ക്, ഗൾഫിലെ അൽബൈക്ക് എന്നുള്ളതാണ്. അങ്ങനെ കുട്ടിക്കാലം മുതലുള്ള വലിയൊരു ആഗ്രഹമാണ് സൗദി അറേബ്യയിലേക്ക് ടൂറിസ്റ്റായിട്ട് വരിക എന്നുള്ളത്. അങ്ങനെ ആ ഒരു ആഗ്രഹ സഫലീകരണം കൂടിയാണ് ഈ ഒരു യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ നമ്മൾ അൽബൈക്കിൻ്റെ കഥ പറയാം. ഷാക്കൂർ അബു ഗസാല എന്ന ഫലസ്തീനിയൻ സൗദി എൻ്റർപ്രണറാണ് 1974 സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ഓൾഡ് എയർപോർട്ടിനടുത്ത് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ന് ജിദ്ദയിൽ മാത്രം 40 കൂടുതൽ ഔട്ട്ലെറ്റുകളും സൗദി അറേബ്യയിൽ എങ്ങും നമുക്ക് അൽബൈക്ക് റെസ്റ്റോറൻറ്റുകൾ കാണാൻ പറ്റും. അതിലുപരി ലോകമെമ്പാടുമുള്ള 80 കൂടുതൽ രാജ്യങ്ങളിൽ ഇന്ന് അൽബൈക്ക് വലിയൊരു മഹാബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. വെറൈറ്റി സോസസ്, ഫ്രൈഡ് ചിക്കന്, നഗ്ഗറ്റ്സ്, ഫിഷ് ഐറ്റംസ്, ബ്രോസ്റ്റഡ് ചിക്കന്, സാൻഡ്വിച്ച്, ഐസ്ക്രീംസ്, പല രീതിയിലുള്ള സംഭവങ്ങൾ വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് അൽബൈക്ക് നിന്ന് വാങ്ങാൻ പറ്റും. 10-20 വർഷങ്ങൾക്ക് മുന്നേ പ്രവാസിയായിരുന്ന എൻ്റെ വാപ്പയാണ് അൽബൈക്ക് കഴിക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ പഴയ അൽബൈക്കിൻ്റെ ഒരു പഴമൊന്നും പ്രൗഢിയൊന്നും ഇന്നില്ല എന്നുള്ളതും പറയപ്പെടുന്നില്ല. പക്ഷേ സൗദി അറേബ്യയിൽ വന്ന സമയത്ത് സൗദിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ ക്ഷമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് തോന്നിയതും ഇക്കാണുന്ന അൽബൈക്കാണ്. ഓരോ അൽബൈക്കിൻ്റെ മുന്നിലും ഭയങ്കര വലിയൊരു ജനാവലിയാണ്. അപ്പോൾ എന്തായാലും വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരുടെ യാത്രകൾ മനോഹരമാകട്ടെ.